കെമിക്കൽ റിയാക്ഷൻസ് കാണുന്ന ആൾക്കാരാണ്. അപ്പൊ സെല്ല്, ബാറ്ററി ഇവയിലൊക്കെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് റിഡോക്സ് റിയാക്ഷൻസ് ആണ്. അപ്പൊ എന്താണ് റിഡോക്സ് റിയാക്ഷൻസ്, ഏതൊക്കെ പ്രോസസ് ആണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, അത് അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്സിഡേഷന്റെയും അതേപോലെ തന്നെ റിഡക്ഷന്റെയും കോമ്പിനേഷൻ ആണ്. എന്താണ് റിഡക്ഷൻ, എന്താണ് ഓക്സിഡേഷൻ? ക്ലാസിക്കൽ കൺസെപ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ക്ലാസിക്കൽ കൺസെപ്റ്റ് എന്താ പറയുന്നത് വെച്ചാൽ, ഒരു ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റിനെ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റിനെ ആഡ് ചെയ്യാം. ഇതാണ് ക്ലാസിക്കൽ കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ പറയുന്നത്. ഫസ്റ്റ് റിയാക്ഷൻ ക്ലാസിക്കൽ കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്സിജനെ ആഡ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ്. ഈ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റിനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓക്സിജനെ ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ക്ലാസിക്കൽ കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസിക്കൽ കൺസെപ്റ്റ് ഓഫ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റിനെ റിമൂവ് ചെയ്യാം, അതായത് ഓക്സിജനെ തന്നെ എടുക്കാം, ഓക്സിജനെ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഹൈഡ്രജനെ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റിനെ ആഡ് ചെയ്യാം. രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ZnO plus C gives Zn plus CO ആണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്സിജനെ റിമൂവ് ചെയ്ത് CO ആക്കി മാറ്റിയിരിക്കുകയാണ്. Zn plus CO. ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ക്ലാസിക്കൽ കൺസെപ്റ്റ് ഓഫ് റിഡക്ഷനെയാണ്. അപ്പോ ക്ലാസിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത്രയ്ക്കേ ഉള്ളൂ. റിഡക്ഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റിനെ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ പോലുള്ള എലമെന്റിനെ ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക് കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ആണ്. ഇലക്ട്രോണിക് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇലക്ട്രോൺസ് ആണ് അവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇലക്ട്രോണിക് കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ എന്താ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോസ് ഓഫ് ഇലക്ട്രോൺ, അതായത് ഇൻക്രീസ് ഓഫ് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഡിക്രീസ് ഓഫ് നെഗറ്റീവ് ചാർജ്, ഈ രണ്ട് റിയാക്ഷൻസ് കൺസിഡർ ചെയ്യാം. Na plus plus e minus ആണ്, അതായത് സീറോ ചാർജ് ഉണ്ടായിരുന്ന സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തുകൊണ്ട് പ്ലസ് ചാർജ് ആയി മാറിയത്. ഇവിടെ ഒരു ഇൻക്രീസ് ഓഫ് പോസിറ്റീവ് ചാർജ് ആണ് വന്നിരിക്കുന്നത്. ഇനി MnO4 2- gives MnO4- + e- ആണ് ഈ റിയാക്ഷൻ പറയുന്നത്. ഈ റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ രണ്ട് 2- ആണ് ഉണ്ടായിരുന്നത്, പക്ഷെ ഇവിടേക്ക് വന്നപ്പോ അത് 1- ആയി. അതിനോട് ഡിക്രീസ് ഓഫ് നെഗറ്റീവ് ചാർജ് ആണ് വന്നിരിക്കുന്നത്. അപ്പോ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻക്രീസ് ഓഫ് പോസിറ്റീവ് ചാർജും അതേപോലെ തന്നെ ഡിക്രീസ് ഓഫ് നെഗറ്റീവ് ചാർജും നമുക്ക് ഓക്സിഡേഷൻ, ഇലക്ട്രോണിക് കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ എന്ന രീതിയിൽ പറയും. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇലക്ട്രോണിക് കൺസെപ്റ്റ് ഓഫ് റിഡക്ഷനെ കുറിച്ചാണ്. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ് നമ്മൾ മെയിൻ ആയിട്ട് റിഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഡിക്രീസ് ഓഫ് പോസിറ്റീവ് ചാർജ് ആൻഡ് ഇൻക്രീസ് ഓഫ് നെഗറ്റീവ് ചാർജ് ആണ്. ഈ രണ്ട് റിയാക്ഷൻസ് കൺസിഡർ ചെയ്യാം. Ag+ + e- + Ag. ഇവിടെ Ag പ്ലസ് ചാർജ് ആണ് ഉണ്ടായിരുന്നത്. ഒരു ഇലക്ട്രോണെ വാങ്ങിച്ച് അവരെന്ത് ചെയ്തോക്കണേ, Ag ആയിട്ട് മാറാണ്. ഇവിടെ ഒരു ഡിക്രീസ് ഓഫ് പോസിറ്റീവ് ചാർജ് ആണ് നമുക്ക് കാണാനുള്ളത്. ഇനി MnO4 -1 + e- - MnO4 2- ആയിരിക്കുക, അതായത് -1 എന്നുള്ള ചാർജിൽ നിന്ന് -2 എന്നുള്ള ചാർജിലേക്ക് മാറിയിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇൻക്രീസ് ഓഫ് നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഡിക്രീസ് ഓഫ് പോസിറ്റീവ് ചാർജിനാണ് ഇലക്ട്രോണിക് കൺസെപ്റ്റ് ഓഫ് റിഡക്ഷൻ പറയുന്നത്. ഒന്ന് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ, മറ്റേത് ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ലോസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ആണെങ്കിൽ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് റിഡക്ഷൻ ആണ്. ക്ലാസ്സിൽ റിഡോക്സ് റിയാക്ഷനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.